Hi friends, welcome back to Manithuli Creations. This channel ningal aadhyamayittanu kaanunnathengil subscribe cheyan marakkille. Shyamayudeyum Akhiyudeyum jeevithathil sambhavichathu swapnam kandu unarukayanu pol Shyama oru pedi swapnam thanne. Nila vilichukondu ezhunnekkunnu pettannu thanne Ashwathi avidekku odi ethiittu light ittu. എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. എൻ്റെ അഖിൽ സാറ് എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ ഇരിക്കുകയാണ് ശ്യാമ. ആ സമയം ഐശ്വര്യയും അവിടേക്ക് വന്നു. ഇവരുടെ സംസാരം പകുതി കേട്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമയുടെ അരികിലേക്ക് ഐശ്വര്യ വന്ന് നെറ്റിയിൽ തൊട്ടു നോക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, പനിയുണ്ടല്ലോ, ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കണോ? വേണ്ട എന്ന് ശ്യാമയും ശേഷം കിടന്നുറങ്ങാനും പറയുകയാണ് ഐശ്വര്യ. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. താൻ കൂട്ടിരുന്നോളാമെന്ന് അശ്വതി പറയുന്നുണ്ടായിരുന്നു ഐശ്വര്യയോട്. ശേഷം ഐശ്വര്യ അവിടെ നിന്ന് പോയി. അന്വേഷണത്തിൻ്റെ അവസാനം അവളെ കാണുമ്പോൾ അവളെ ഒന്ന് ചേർത്ത് നിർത്താനുള്ള ആരോഗ്യം അമ്മയ്ക്ക് ഉണ്ടാകണ്ടേ? പനിക്കുന്നുണ്ടല്ലോ, അര കൂട്ടാൻ നിൽക്കണ്ട, കിടന്നുറങ്ങാൻ നോക്ക് എന്നൊക്കെ അശ്വതി. എൻ്റെ മോളെൻ്റെ തൊട്ടരികിലായിരിക്കും ഉള്ളത്, അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ കൂടെ കൂടെ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ ശ്യാമ പറയുന്നു. അശ്വതി ശ്യാമയെ നിർബന്ധിച്ച് കിടത്തുകയാണിപ്പോൾ. കിടക്കാൻ നേരവും തൻ്റെ മകളുടെ ചിന്തയാണിപ്പോൾ ശ്യാമയ്ക്ക്. ആ ജനലിൻ്റെ ഭാഗത്തൂടെ കണ്ട ആ കാഴ്ചയും. ഇതേ സമയം രാധിക ശ്യാമ പാടിയ ആ പാട്ടിട്ട് കേൾക്കുകയാണിപ്പോൾ. ആ പാട്ട് കേട്ട് അതിലിങ്ങനെ ലയിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് പ്രിയങ്ക വന്ന് അത് ഓഫ് ചെയ്തത്. എന്താ ഇതെന്ന് ചോദിക്കുന്നു. എന്തൊരു നല്ല പാട്ടാ, ഞാനിത് കേട്ട് പഠിക്കുകയായിരുന്നു എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ഭ്രാന്തുണ്ടോ? ശ്യാമ മേഡത്തിൻ്റെ ആ ശബ്ദം എൻ്റെ മനസ്സിലിങ്ങനെ തികട്ടി വരുന്നുണ്ട്. നീ കേട്ടായിരുന്നോ പാട്ട് എന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു, ഞാനൊന്നും കേട്ടില്ല. ഈ പാട്ടിന് വല്ലാത്തൊരു ശക്തിയുണ്ട്, എൻ്റെ മനസ്സിനെ വല്ലാണ്ട് പിടിച്ചടുപ്പിക്കുന്ന പോലെ, കൊണ്ടുപോയി എൻ്റെ ഒരു അമ്മയുടെ ചാർത്ത് നിർത്തുന്നത് പോലെ. എന്നൊക്കെ ഒരു വല്ലാത്ത ഫീലോടെ പറയുകയാണ് രാധിക. എല്ലാം കേട്ട ശേഷം പ്രിയങ്ക പറയുന്നു, ഇതിനാണ് ഭ്രാന്തെന്ന് പറയുന്നത്. കിടന്നുറങ്ങാൻ നോക്ക്, ശബ്ദം കേട്ട് മുത്തശ്ശിയെ കാണാൻ ഉണർന്നു വന്നാലേ എല്ലാം കഴിയും. പിന്നെ നേരം വെളുക്കുന്നത് വരെ മുത്തശ്ശിയുടെ ഒരു പാട്ടായിരിക്കും. ഞാൻ പതുക്കെ വെച്ചോളാം. പിന്നെ നീ ശ്യാമമ്മയുടെ ശരിക്കും കണ്ടായിരുന്നോ? കോളേജിൽ ഏത് സെലിബ്രിറ്റി വന്നാലും ഞങ്ങൾ കാണാൻ നിൽക്കില്ല, ഞങ്ങളെ പുറത്തിറങ്ങി കളികളൊക്കെ നടക്കും എന്നെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നു, ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് കൊണ്ടുപോയി കളയല്ലേ, അവരെ കാണാൻ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ? പ്രിയങ്ക പറയുന്നു, എന്ത് ഭാഗ്യം, ഞാൻ കിടക്കാൻ പോവുക, മുത്തശ്ശി കേണീറ്റ് വന്ന് കൈയോടെ പിടിച്ചാൽ ഇത് കൊണ്ടുപോവന്നത് ഞാനാണെന്ന് പറയണ്ട, നീ കിടന്നുറങ്ങിക്കോ, ഞാനിത് പഠിച്ച് തീർത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ രാധിക പറയുമ്പോൾ പ്രിയങ്ക പുച്ഛത്തോടെ പറയുന്നുണ്ട്, പിന്നെ നാളെ ഇതിൻ്റെ പരീക്ഷയല്ലേ? പ്രിയങ്ക അവിടെ നിന്ന് പോയി. രാധിക വാതിലടച്ചിട്ട് വീണ്ടും ആ പാട്ട് കേട്ടിരിക്കുകയാണ്. രാധിക ആ പാട്ട് കേട്ട് അങ്ങനെയേ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം കൽപ്പന ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നു. അവിടേക്ക് വരുണിൻ്റെ ചെറിയച്ഛനും ചെറിയമ്മയെ വന്നിരിക്കുന്നു. നീ ചെല്ലേ എന്ന് പറഞ്ഞ് ചെറിയച്ഛൻ ഭാര്യയെ പറഞ്ഞയക്കുകയാണ് കൽപ്പനയുടെ അരികിലേക്ക്. അങ്ങനെ ഇപ്പോൾ ഉർവശി അവരുടെ അടുത്ത് കൽപ്പനയുടെ അരികിലേക്ക് വന്നു. കൽപ്പന ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് ഉർവശി ചോദിക്കുന്നുണ്ട്. എനിക്കെന്താ ഇവിടെ വന്ന് നിന്നൂടെ എന്ന് കൽപ്പന പറയുന്നുണ്ട്. എവിടെയെങ്കിലും പോകാൻ വന്ന് നിൽക്കുകയാണോ? കൽപ്പന ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണെന്ന് ഉർവശി പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ കൽപ്പന ഇപ്പോൾ ഉർവശിയെ നോക്കി. ഇവരുടെ സംസാരം അല്പം മാറി നിന്ന് ചെറിയച്ഛൻ നോക്കുന്നു. ഞാൻ എപ്പോഴും ഏട്ടനോട് പറയും, പെൺകുട്ടികളായാലേ കൽപ്പനയെ പോലെ ആകണമെന്ന്. സൗന്ദര്യം കിട്ടിയാൽ മാത്രം പോരാ, അത് അർഹിക്കുന്ന വിധത്തിൽ സംരക്ഷിക്കാനും കൂടി അറിയണ്ടേ? കൽപ്പന തിരഞ്ഞെടുക്കുന്ന നിറങ്ങൾ, കൽപ്പന തിരഞ്ഞെടുക്കുന്ന ഡ്രസ്സുകൾ, ഇതെങ്ങനെയാണ് പറ്റുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇത് കേട്ട് കൽപ്പന പറയുന്നു, ജീവിതത്തിൽ അങ്ങനെയെങ്കിലും കുറച്ച് നിറം കിട്ടിക്കോട്ടെ. ആ നിറം കിട്ടാനാണല്ലോ എല്ലാവരുടെയും ഉദ്ദേശം. അനുജൻ്റെ ഭാര്യയായി വന്ന് കയറുന്നവൾ ഏതോ പട്ടിക്കാട്ടുകാരിയാണ് എന്ന് ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരും കൂടി തിരഞ്ഞെടുത്തതല്ലേ? കാണിക്കേണ്ട മര്യാദ അതായിരുന്നില്ല. കൽപ്പനയുടെ അനിയത്തി തന്നെ വരുണിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമായിരുന്നു. അങ്ങനെയെങ്കിലും ഒരു പ്രായച്ചിത്തം നിങ്ങളുടെ കുടുംബത്തോട് കാണിക്കണമായിരുന്നു എന്ന് ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ഞാൻ ചിന്തിച്ചതാണ്, പക്ഷേ എന്നെ വിഷമിപ്പിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഒരു ഹോബിയായിപ്പോയി. റോഷ്നി നല്ല കുട്ടിയാണ്, വരുണിനെ നന്നായിട്ട് ചേരും. ഇത് കേട്ട് അദ്ദേഹം അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്താ ചെറിയമ്മയും മോളും കൂടി? ഒന്നുമില്ല, നമ്മുടെ കുടുംബക്കാരും സംസാരിക്കുകയായിരുന്നു വരുണിൻ്റെ കാര്യം. വരുൺ ആ നാട്ടിൻപുറത്തുകാരിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് കൽപ്പനയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇരിക്കട്ടെ, ചെറിയച്ഛൻ പറയുന്നു, ഏട്ടനോട് മറുത്തൊന്നും പറയാനാകാത്തതുകൊണ്ട് എല്ലാത്തിനും ഞാൻ തലയാട്ടുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ എനിക്കിത് ഇഷ്ടമുണ്ടായിട്ടല്ല. നീ സൂര്യയ്ക്ക് വേണ്ടി നിന്റെ ജീവനം ഹോമിക്കുന്നതും ആഗ്രഹങ്ങൾ അടക്കി ജീവിക്കുന്നതും ദേവൻ കാണാതിരുന്നത് തെറ്റാണ്. എൻ്റെ ജന്മത്തിന് പ്രത്യേകിച്ച് വില ഇല്ലല്ലോ ചെറിയച്ഛ എന്ന് കൽപ്പന പറയുമ്പോൾ ചെറിയച്ഛൻ പറയുന്നുണ്ട്, ആര് പറഞ്ഞു? മോളൊന്ന് മുറുക്കി പിടിച്ചാൽ കണിമംഗലത്തെ നിയന്ത്രിക്കാനുള്ള ചരട് നിന്റെ കയ്യിലുണ്ടാകും.
നമ്മുടെ അന്തസ്സിന് ചേരാത്ത ഒരു പെൺകുട്ടിയെ ഈ പടിക്കകത്തേക്ക് കയറാൻ പാടില്ല. മോള് കൂടെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ ചെറിയച്ഛൻ റെഡിയാണ്. എങ്ങനെയെങ്കിലും ആ വിവാഹം മുടക്കണം. എന്നിട്ട് വരുണിന്റെ ഭാര്യയായി കൽപ്പനയുടെ അനിയത്തി തന്നെ വരണം. ഞാൻ എന്തിനും തയ്യാറാണ്, ചെറിയച്ഛൻ മുന്നിൽ നിൽക്കുമെങ്കിൽ. എന്നിൽ കൽപ്പന പറയുമ്പോൾ ചെറിയച്ഛൻ പറയുന്നു, ഇത് മുന്നിൽ നിന്ന് പട നയിക്കേണ്ട കാര്യമല്ല മോളെ, പിന്നിൽ നിന്ന് തന്ത്രങ്ങൾ ഒരുക്കേണ്ട കാര്യമാണ്. മോൾ തയ്യാറാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പിടിച്ചു നിൽക്കും. ദേവനാരായണൻ തിരുമേനിയുമായിട്ടുള്ള ഈ വിവാഹം നമ്മൾ മുടക്കും. പകരം വരുണിന്റെ ഭാര്യയായി നിന്റെ അനുജത്തി വന്ന് കയറുകയും ചെയ്യും. അതെ, കാര്യങ്ങൾ കഴിയുമ്പോൾ ചെറിയച്ഛനെ മറക്കാതിരുന്നാൽ മതിയെന്ന് പറയുന്നുണ്ട്. കൽപ്പന പറയുന്നു, കാര്യം നടന്നാൽ നേരത്തെ പറഞ്ഞില്ലേ കണിമംഗലത്തെ നിയന്ത്രിക്കുന്ന ചരട്? അത് എൻ്റെ കയ്യിലല്ല, ചെറിയച്ഛൻ്റെ കയ്യിലായിരിക്കുമെന്ന് കൽപ്പന പറയുന്നു. കണിമംഗലം മുഴുവനുമെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് അവർ വല്ലാത്ത സന്തോഷത്തോടെ നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് റോഡരികിൽ ഒരു കണ്ണു കാണാത്ത ഒരു സ്ത്രീയും സ്ത്രീ നിന്നിങ്ങനെ പാട്ട് പാടുകയാണ്. അവരുടെ മകൻ, സോറി, പാടുന്നത് കണ്ണു കാണാത്ത, അവിടെ ഇരിക്കുന്നതാണ് കണ്ണു കാണാത്ത സ്ത്രീ. പാടുന്നത് ഒരു പാവപ്പെട്ട വീട്ടിൽ കുടുംബത്തിലെ ഒരു സ്ത്രീ ആയിരുന്നു. ഒരു കൊച്ചുകുട്ടി നിന്ന് എല്ലാവരോടും പിരിവെടുക്കുകയും ചെയ്യുന്നു ഒരു ബക്കറ്റുമായി. രാധിക ആ ഭാഗത്തേക്ക് വന്നു. ഒരു തുക ബക്കറ്റിലും രാധികയും ഇട്ടുകൊടുത്തു. രാധിക ആ കുട്ടിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒന്നും കിട്ടിയില്ലേ എന്ന്. ആ കുട്ടി പറയുന്നു, ഇല്ല ചേച്ചി, എനിക്ക് ശരിക്ക് പാടാൻ അറിയില്ല. അമ്മയ്ക്ക് കണ്ണ് കണ്ടുകൂടാ, ആശുപത്രിയിൽ പോകാൻ കുറേ ക്യാഷ് വേണം. എന്ത് ചെയ്യുമെന്നറിയാതെ നടക്കുകയാണ് ഞങ്ങൾ. മോള് മൈക്കിങ് തന്നെ എന്ന് പറഞ്ഞ് രാധിക ആ മൈക്ക് വാങ്ങി. എന്നിട്ട് വളരെ മനോഹരമായി രാധിക ഇപ്പോൾ പാടുന്നു. എല്ലാവരും അത് കേട്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നു. ശ്യാമ അതുവഴി പോകുമ്പോഴാണ് രാധികയുടെ ഈ പാട്ട് കേൾക്കുന്നത്. ശ്യാമ അവിടെയൊക്കെ നോക്കുന്നുണ്ട്, എവിടെയാണ് ഈ പാട്ട് കേൾക്കുന്നത്, ഏത് ദിശയിലാണ് ഈ പാട്ട് കേൾക്കുന്നത് എന്നൊക്കെ. വണ്ടിയൊന്ന് നിർത്താൻ ഡ്രൈവറോട് ശ്യാമ ആവശ്യപ്പെട്ടു. അങ്ങനെ വണ്ടി നിർത്തി വീണ്ടും ആ പാട്ട് ഇങ്ങനെ കേൾക്കാം, അതും നന്നായിട്ട് തന്നെ. ഏത് ഭാഗത്തു നിന്നാണ് പാട്ട് കേൾക്കുന്നത് എന്ന് ചോദിക്കുന്നു. വണ്ടി അങ്ങോട്ടേക്ക് വിടാനും പറയുകയാണ് ഇപ്പോൾ ശ്യാമ ഡ്രൈവറോട്. എന്തിനാണ് മാഡം എന്ന് ആ സെക്രട്ടറി ചോദിക്കുമ്പോൾ, അത് എൻ്റെ പാട്ടാണെന്ന് ശ്യാമ. ഈ ശബ്ദം ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട്, ഇത് അത് തന്നെയാണ്. ആരാണ് പാടുന്നതെന്ന് എനിക്കറിയണം. വണ്ടി അങ്ങോട്ട് തിരിക്കാനും ശ്യാമ പറയുന്നു. മാഡം പറയുന്നത് കേൾക്ക്, എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കും, അതിനിടയിലേക്ക് കയറി ചെല്ലണ്ട എന്നൊക്കെ ആ കുട്ടി പറയുമ്പോൾ ശ്യാമ പറയുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ല, ആ പാട്ട് പാടുന്ന കുട്ടിയെ എനിക്ക് കണ്ടേ തീരൂ, ഡ്രൈവർ അങ്ങോട്ടേക്ക് വണ്ടി വിട്ടോളൂ. അങ്ങനെ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നു. ശ്യാമ രാധിക പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ രാധിക ഇപ്പോൾ പാട്ട് പാടി കഴിഞ്ഞിരിക്കുന്നു. അവിടെ കൂടി നിന്ന എല്ലാവരും തന്നെ ക്യാഷ് ഇട്ടു ആ ബക്കറ്റിൽ. എല്ലാവരും അവിടെ നിന്ന് പോയ ശേഷം രാധികയോട് പറയുന്നു, ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി, ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന്. രാധിക പറയുന്നു, എനിക്ക് വേണ്ട കേട്ടോ. അമ്മയ്ക്ക് ആശുപത്രിയിൽ പോകാനുള്ള ക്യാഷ് ആയോ എന്ന് ചോദിക്കുന്നു. ആയി എന്ന് കുട്ടി പറയുമ്പോൾ, എന്നാ പിന്നെ മോള് അമ്മയും കൂട്ടി പോയിക്കോളൂ എന്ന് രാധിക പറയുന്നുണ്ട്. ആ അമ്മ രാധികയുടെ തലയെ കൈവച്ച് പറയുന്നുണ്ട്, മോളെ ദൈവം അനുഗ്രഹിക്കുമെന്ന്, അമ്മയും കൂട്ടി പോയിക്കോളൂ എന്ന് പറഞ്ഞ് മൈക്കൊക്കെ കൊടുത്ത് അവരോടൊപ്പം വിടുകയാണ് ഇപ്പോൾ രാധിക. അവരവിടെ നിന്ന് പോകുന്നു, രാധികയും അവിടെ നിന്ന് പോയി. തുടർന്ന് രാധിക ശ്യാമ പോകുന്ന വണ്ടിക്ക് മുന്നിൽ തന്നെയാണ് ആ പയ്യൻ പെട്ടെന്ന് അറിയാതെ തന്നെ ഓടി വന്ന് വീഴുന്നത്. എന്നാൽ ആ കുട്ടിയെ മാറ്റാൻ പോയപ്പോൾ ആ മറ്റേ നേരത്തെ പാടിക്കൊണ്ടിരുന്ന ആ കുട്ടിയാണ് ഇപ്പോൾ വന്ന് കയറിയത്. ആ കുട്ടിയെ വണ്ടി തട്ടുകയും കുട്ടി താഴേക്ക് വീഴുകയും ചെയ്യുന്നു. പെട്ടെന്ന് ശ്യാമ വണ്ടിയിൽ നിന്നും ഇറങ്ങി, എന്തെങ്കിലും പറ്റിയോ മോളെ എന്നൊക്കെ ചോദിക്കുന്നു. സോറി മോളെ, അറിയാതെ പറ്റിയതാണെന്ന് പറയുന്നു. അതെ, ശ്യാമ മേഡം അല്ലേ എന്നെ കൂടെ നിന്നവർ പറയുന്നു. മോള് കുഴപ്പമുണ്ടോ, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ സെക്രട്ടറി പറയുന്നുണ്ട്. ശ്യാമ ആ കുട്ടിയോട് പറയുന്നു പേഴ്സ് എടുക്കാൻ. അങ്ങനെ കാറിൽ പോയി പേഴ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ശ്യാമയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ശ്യാമ ഒരു തുക ഈ വീണ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അല്ല മോളെ, ഇവിടെ ഇപ്പോൾ ആരാണ് പാടിയതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നു, ഒരു ചേച്ചിയാണ്, ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പോൾ വന്ന് പാടിയതാണ്. ചേച്ചി കാരണം ഞങ്ങൾക്ക് കുറേ ക്യാഷ് കിട്ടി. എന്നിട്ട് ആ ചേച്ചി എവിടെ പോയെന്ന് ശ്യാമ പറയുമ്പോൾ അറിയില്ല എന്ന് ആ കുട്ടി പറയുകയും ആ പയ്യൻ പറയുന്നു, ദേ അങ്ങോട്ടാണ് പോയതെന്ന്. ഡ്രൈവറോട് പറയുന്നു, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന്. മാഡം എന്തായി കാണിക്കുന്നത്, നമുക്ക് പോകണ്ടേ എന്ന് ശ്യാമയുടെ പി എ പറയുന്നുണ്ട്. ശേഷം ശ്യാമ പോയ സമയം അവിടെ കൂടി നിന്ന ഒരു സ്ത്രീ പറയുന്നു, പാട്ട് പാടിയ കുഞ്ഞും ഇവരും ഏകദേശം ഒരുപോലെയല്ലേ ഇരിക്കുന്നത്, ആണെന്ന് തോന്നുന്നു, ഒരാളെ പോലെ 9 പേരുണ്ടെന്നല്ലേ പറയുന്നത്, നീ വാ എന്ന് പറഞ്ഞ രണ്ട് സ്ത്രീകളും പോയി. ഇതേ സമയം ശ്യാമ ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്, ഭഗവാനെ തൊഴുതു നിൽക്കുന്നു. വരുണനെ കുറിച്ചുള്ള ചിന്ത പോലും എന്നിൽ ഉണ്ടാകരുത് എന്നാണ് ഇപ്പോൾ ഭഗവാനോട് രാധിക പ്രാർത്ഥിക്കുന്നത്. ശ്യാമയും അതേ ക്ഷേത്രത്തിൽ തന്നെ എത്തി. രാധികയുടെ തൊട്ടരികിൽ തന്നെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.